നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ലക്ഷദ്വീപ് വിവാദത്തിൽ പ്രതികരണവുമായി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ. കള്ളപ്രചാരണമാണ് ലക്ഷദ്വീപ് വിഷയത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ വിഷയത്തിൽ പ്രതികരിച്ച പൃഥ്വിരാജിനെയും വിമർശിച്ചു. സന്ദീപ് വാര്യരുടെ പ്രതികരണം ഇങ്ങനെയാണ്: ലക്ഷദ്വീപ് വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ മിക്കതും അർത്ഥശൂന്യമാണ്. എന്നാൽ ലക്ഷദ്വീപിലെ ജനങ്ങളെ പരിപൂർണമായി വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി പിന്തുണയോടെയായിരിക്കും ദ്വീപിലെ വികസന പദ്ധതികൾ മുന്നോട്ട് പോവുക. ദ്വീപിലുള്ളവരും നമ്മളെപ്പോലെ തന്നെ ഇന്ത്യക്കാരാണ്. ദ്വീപ് നിവാസികൾക്ക് പരാതികളുണ്ടെങ്കിൽ തീർച്ചയായും അത് ചർച്ച ചെയ്യാനും കഴിയാവുന്നത്ര പരിഹരിക്കാനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഒരു മടിയും ഉണ്ടാകില്ല. ഉറച്ച ശക്തമായ പുതിയ ഇന്ത്യയുടെ നിർമ്മാണത്തിന് ഉറച്ച ശക്തമായ പുതിയ ലക്ഷദ്വീപും വേണം. ദ്വീപ് നിവാസികളെ പരിഭ്രാന്തരാക്കി മതധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ചില ഗൂഢശക്തികളുടെ സംഘടിത നീക്കത്തെ ജാഗ്രതയോടെ കാണണം. മലയാളികളുടെ അഭിമാനമായിരുന്ന പത്മവിഭൂഷൺ വർഗീസ് കുര്യൻ രൂപം നൽകിയ അമൂൽ എന്ന മഹത്തായ സഹകരണ സ്ഥാപനത്തെ പോലും ബഹിഷ്കരിക്കാൻ ചില ക്ഷുദ്രശക്തികൾ ആഹ്വാനം നൽകിയിരിക്കുകയാണ്. എത്ര നികൃഷ്ടമായ കള്ളപ്രചാരണമാണ് ഇക്കൂട്ടർ നടത്തുന്നത്! ബേപ്പൂരിനെ ഒഴിവാക്കി പകരം മംഗലാപുരം പോർട്ട് എന്ന നുണപ്രചാരണത്തിനെതിരെ ലക്ഷദ്വീപ് എം പി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പണം അനുവദിക്കാൻ തയ്യാറായിട്ടും കേരളം വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കള്ളപ്രചാരണം. നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായവും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തേടുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ തുറന്ന ചർച്ചയും സമവായവും സാധ്യവുമാണ്. എന്നിട്ടും ഇതിനെ മതധ്രുവീകരണത്തിനുള്ള സാധ്യതയായി കോൺഗ്രസും സി പി എമ്മും ലീഗും ഉപയോഗിക്കുകയാണ്. ഉദ്യോഗസ്ഥ ഭരണത്തെക്കാൾ എന്തുകൊണ്ടും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരിക്കേണ്ടത്. അതുകൊണ്ട് ലക്ഷദ്വീപിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഭരണത്തലവനായി വരുന്നതിനെ എതിർക്കേണ്ടതില്ല. എന്തായാലും വിവാദം കൊണ്ട് ഗുണമുണ്ടായി. കേരളത്തിലെ സകല മതേതര അമാനവ പുരോഗമന സാഹിത്യ സാംസ്കാരിക കൂട്ടരുടെയും ഇരട്ടത്താപ്പ് പുറത്തായി. അനാർക്കലി ഷൂട്ട് ചെയ്ത കാലത്ത് പറഞ്ഞതൊക്കെ വിഴുങ്ങി സെൽഫ് ഗോൾ അടിച്ച പൃഥ്വിരാജ് വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിച്ചിരുന്നെങ്കിൽ നന്നായേനെ. ദയവ് ചെയ്ത് ലക്ഷദ്വീപ് നിവാസികളെ അപരവൽക്കരിക്കുന്ന പ്രചാരണങ്ങൾ ആരും നടത്തരുത്. ലക്ഷദ്വീപും ഇന്ത്യയാണ്. ലക്ഷദ്വീപ് നിവാസികളും ഇന്ത്യക്കാരാണ്. ലക്ഷദ്വീപും ആൻഡമാനും ഇന്ത്യയുടെ മുക്കാൻ കഴിയാത്ത വിമാനവാഹിനികളാണ്. ചൈന ശ്രീലങ്കയിലും ജിബൂട്ടിയിലും ഗ്വാദറിലും കയറിയിരിക്കുന്നുണ്ട്. ലക്ഷദ്വീപ് ശത്രുക്കളുടെ കണ്ണിലെ കരടാണ്, സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. അവിടെ അസ്വസ്ഥത ഉണ്ടാകേണ്ടത് ശത്രുവിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രതികരണങ്ങളിൽ അവധാനത കാണിക്കുക എല്ലാവരും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.